വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു 8500 ടു 11000 റേഞ്ചിലുള്ള ഒരു ഹെൽമെറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അത് എസ് എം കെ എന്ന ബ്രാൻഡിൻ്റെയാണ്. അവർക്ക് നേരത്തേക്ക് ഉണ്ടായിരുന്ന ഒരു 4000-5000 റേഞ്ചിലാണ് ഹെൽമെറ്റ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ പുതിയ മോഡൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. 3-4 മന്ത്സ് ആയി ലോഞ്ച് ആയിരുന്നു. അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു ടൈറ്റാൻ എന്ന് പറഞ്ഞ സീരീസ് ആണ്. അതിൽ അവർക്ക് ഡ്യുവൽ കോമ്പോസിറ്റ് ഫൈബർ ഓ കാർബൺ ഫൈബർ ഷെല്ലാണ് വരുന്നത്. അത് ടൂ ലെയർ ഷെല്ലിംഗ് ആണ് വരുന്നത്. അവിടെ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് എസ് എം കെ ജസ്റ്റ് ഒന്ന് വന്നിരിക്കുകയാണ് അവരുടെ മോഡൽസ് ആയിട്ട്. അത് 8500 മോഡൽസ് ഉണ്ട്. അത് ഗ്രാഫിക്സ് ആണ്. പ്ലസ് ഒരു 11000 മോഡൽ ഉണ്ട്. അത് കാർബൺ ഫൈബർ ഫൈബർ ഓ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ഷെല്ലാണ് വരുന്നത് അതിനകത്ത്. അപ്പോൾ അതായത് നമുക്ക് ജസ്റ്റ് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം നോക്കാം. ഇതാണ് ആ ഹെൽമെറ്റ് വരുന്നത്. ടൈറ്റാൻ എന്നാണ് ഈ സീരീസിൻ്റെ പേര്. ഇത് അത്യാവശ്യം നല്ല വലിയ ഷെല്ലാണ്. ലൈക്ക് നമുക്ക് ഒതുങ്ങിയ ഷെല്ലല്ല, അത്യാവശ്യം വലിയ ഷെല്ലാണ്. പക്ഷേ അത് പോയിന്റഡ് ഷെല്ലാണ് വരുന്നത്. അത് കൂടാണ്ട് ബാക്കിലൊരു സ്പോയിലർ, അതും ഇൻബിൽഡ് ആയിട്ട്, ലൈക്ക് നമുക്ക് റിമൂവലൊന്നുമല്ല, ഇതിലേക്ക് തന്നെ ഇൻബിൽഡ് ആയിട്ടൊരു സ്പോയിലർ തന്നെ ബാക്കിൽ. ബാക്കിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള എയർവെൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരാനായത് 1650 grams ആണ്. ഈ കാർബൺ ഫൈബർ, ഇത് വരുന്നത് ഫൈബർ ഓർ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ഷെല്ലിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് ടൂ ലെയർ ഷെല്ലിംഗ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഈ ഹെൽമെറ്റ് ടൂ ലെയർ ഷെല്ലിംഗ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറയാൻ നേരത്ത്, സിംഗിൾ വൈസർ ആണ് വരുന്നത്. മീൻസ് മെയിൻ വൈസർ ക്ലിയർ വൈസർ ആണ് വരുന്നത്. ആൻറ്റി ഫോഗ് ഉണ്ട്, പ്ലസ് ഇന്നർ വൈസർ വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി വൈസറിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഫ്രണ്ട് വൈസറിനാണെങ്കിലും ജസ്റ്റ് വൈസർ ലോക്ക് ഉണ്ട്. ഫ്രണ്ടിൽ ജസ്റ്റ് നമ്മൾ വൈസർ അടച്ച് ജസ്റ്റ് ഒന്ന് പുൾ അടിയിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. പിന്നെ അത് ജസ്റ്റ് ആ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് അൺലോക്ക് ആവുള്ളത്. അങ്ങനെ ഒരു വൈസർ ലോക്കിംഗ് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ എയർവെൻറ്റിൻ്റെ ആയിട്ട് നോക്കുമ്പോഴും ഇത് സെയിം തന്നെ. അത്യാവശ്യം നല്ല ബിഗ് സൈസ് എയർവെൻറ്റാണ്. നമ്മൾ ചെറിയ എയർവെൻസ് നല്ല ബിഗ് സൈസ് എയർവെൻറ്റാണ്. ഇവിടെ ഫ്രണ്ടിലാണെങ്കിലും മെയിഡിലാണെങ്കിലും നല്ല ബിഗ് സൈസ് എയർവെൻറ്റ് തന്നെയാണ്. അതിങ്ങനെ ഓപ്പൺ ക്ലോസ് അങ്ങനത്തെ ഒരു രീതിയിലുള്ളത് ഈ മോഡൽ വരുന്നത്. പിന്നെ ഷെല്ലിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ഡിസൈനിലല്ല ഷെല്ല് പോയിരിക്കുന്നത്. അതിലൊരു ഷെല്ലിലാണെങ്കിലും അവിടെ ഒരു പഞ്ചിങ്സ് ആയിട്ട് വെക്കണം. ഷെല്ലിലും പഞ്ചിങ്സ് പഞ്ച് ചെയ്താണ് ഡിസൈൻസ് പോയിരിക്കുന്നത്. ഷെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റുകയും പഞ്ച് ചെയ്ത് പഞ്ചാണ് ഒരു ഷെല്ലിങ് പോയിരിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള എയർവെൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ ഫോമിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫോമിങ് വരുന്നത്. ഫോമിങ്ങിനകത്ത് പറയാനായിട്ട് ഇത്തിരി ബാക്കിയുള്ള എസ് എം കെയുടെ ഫോമിങ്ങേ അല്ല. എൻ്റെയിൽ ഡിഫറെൻ്റ് ആണ്. എൻ്റെയിൽ ഫോമിങ് ക്വാളിറ്റി മാറ്റിയിട്ടുണ്ട് അവർ. അതുകൊണ്ട് റിഫ്ലക്റ്റീവ്സ് വരുന്നുണ്ട്. എസ് എം കെ തന്നെ ഒരു റിഫ്ലക്റ്റീവ് വരുന്നുണ്ട് ഈ കോർണറിൽ. പിന്നെ എമർജൻസി കുഷൻ പുൾ ഔട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഹെഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എമർജൻസിയിൽ ഈ ജസ്റ്റ് ഫിംഗർ ആയിട്ട് വലിച്ച് ഈ കുഷൻസ് അങ്ങ് റിമൂവ് ചെയ്ത് പോരും. അപ്പോൾ എമർജൻസി പുൾ ഔട്ട് വരുന്നുണ്ട് കുഷൻ്റെ. പിന്നെ എസ് എം കെ എല്ലാ മോഡൽസിലും ഉള്ള പോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾഡ് ആണ്. ലൈക്ക് നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇൻറ്റർകോംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇൻബിൽഡ് ആയിട്ട് സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ അവർ ഈ സ്ലോട്ട് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. സ്ലോട്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. ലോക്കിംഗ് വരുമ്പോൾ എസ് എം കെയുടെ ബാക്കിയുള്ള മോഡൽസിലുള്ള പോലെ തന്നെ ക്ലിപ്പ് ലോക്സ് ആണ് വരുന്നത്. വേറെ ടൈപ്പ് ഡബിൾ ഡീറിംഗ് ആണെന്ന് ക്ലിപ്പ് ലോക്സ് ആണ്. പക്ഷേ അത് നല്ല ക്വാളിറ്റി ക്ലിപ്പ് ലോക്ക് തന്നെ അവർ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു മോഡൽ നമുക്കൊരു ചിൻകാട്ടം വരുന്നുണ്ട്. ഒരു ചിൻകാട്ടം വരുന്നുണ്ട്. അത് ഡ്യുവൽ പീസാണ് വരുന്നത്. ഈ ഡ്യുവൽ പീസ് വരുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ജോയ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് റിമൂവ് ചെയ്താൽ മതി. വെൽക്രോണ് ഈ ഒരു പീസ് റിമൂവ് ചെയ്താൽ മതി. ബാലൻസ് ചെറിയൊരു പീസ് ഇവിടെ ഉണ്ടാവും. നമുക്ക് ഫുള്ളും റിമൂവൽ ആണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് മാത്രം റിമൂവ് ചെയ്താൽ മതി. തിരിച്ച് ഫിക്സ് ചെയ്യുന്ന ജസ്റ്റ് വെൽക്രോണ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇവിടെ. പിന്നെ ഫോമിങ്ങിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഹൈപ്പോലർജിക് മെറ്റീരിയലാണ് ഫോമിങ് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അലർജി ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ പുറകെ തന്നെ ഇവിടെ തന്നെ റിഫ്ലക്റ്റീവ്സ് വരുന്നുണ്്ട്. എസ് എം കെ ജസ്റ്റ് ഈ ഒരു കോർണർ രണ്ട് റിഫ്ലക്റ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ എമർജൻസി പുൾ ഔട്ട് വരുന്നുണ്ട്. ഫോമിങ് നമുക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഹെൽമെറ്റ് ഭയങ്കര ടൈറ്റ് ജസ്റ്റ് ഊരി എടുക്കേണ്ട ജസ്റ്റ് ഒരു എമർജൻസി പുൾ ഔട്ട് വരുന്നുണ്ട്. ഫോമിങ് ജസ്റ്റ് ഈ ഫിംഗർ ആയിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ ഫോം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി പുൾ ഔട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സർട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കേഷനിൽ വരാൻ നേരത്ത് നമുക്ക് ഇ സി സർട്ടിഫൈഡ് ഹെൽമെറ്റ്. എസ് എം കെയുടെ എല്ലാ മോഡൽസും വരുന്ന പോലെ തന്നെ യൂറോപ്യൻ സർട്ടിഫൈഡ് ഹെൽമെറ്റ് വരുന്നത്. പിന്നെ ഇതുപോലെ വൈസറിൻ്റെ കേസിൽ നോക്കാൻ നേരത്ത് നമുക്ക് യു വി റെസിസ്റ്റൻ്റ് ആണ്. വൈസർ യു വി റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ആൻറ്റി ഫോഗ് വരുന്നുണ്ട്. ഇന്നർ വൈസറും വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് നോർമലി ഈ ഒരു മോഡലിലുള്ളത്. അതിൽ ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള മോഡലിൽ പ്രൈസ് വരുന്ന 11000 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് അവരുടെ തന്നെ ഗ്രാഫിക്സ് ഉണ്ട്. ഗ്രാഫിക്സിൽ നമുക്ക് ഫീച്ചേഴ്സ് ബോത്ത് രണ്ടിന് ഈ 11000 ഈ ഗ്രാഫിക്സിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം പക്ക സെയിം ആണ്. ഒരു ഡിഫറൻസും ഇല്ല. ബോത്ത് എല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരാണെങ്കിൽ നമുക്ക് 8500 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഗ്രാഫിക്സിൻ്റെ നമുക്കൊരു 6 graphics ടോട്ടൽ അവൈലബിൾ ആണ്. ഇതാണ് എസ് എം കെ ടൈറ്റാൻ എന്ന് പറഞ്ഞ മോഡൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു 6 graphics നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ID ഉണ്ടാവും. ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക.
Thanks for watching.